അവധിക്കാലമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മളൊക്കെ അവധിക്കാലമാവാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും ഒന്നിച്ച് കളിക്കാനും കുളിക്കാനും കുളങ്ങളിലും പുഴകളിലൊക്കെ പോയി കുളിക്കാനും, അതുപോലെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ഫുട്ബോൾ കളിക്കാനും ഒക്കെ നമ്മൾ കാത്തിക്കൊണ്ടിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഇന്നത്തെ അവധിക്കാലം എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പല രക്ഷിതാക്കൾക്കും ഒരു ഭയമായിട്ടാണ് തോന്നുന്നത്. എങ്ങനെ 2 മാസം നമ്മുടെ മക്കൾ നമ്മൾ സഹിക്കും എന്നൊരു ചിന്തയിലാണ് പല രക്ഷിതാക്കളും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് വരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്, അധ്യാപകരോടൊക്കെ അടുത്താണ്, സ്കൂളിലാണ് അവർ ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഇന്ന് 2 മാസത്തോളമുള്ള അവധിക്കാലം എങ്ങനെ അവരെ നല്ല രീതിയിൽ നല്ല മക്കളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പല രക്ഷിതാക്കളും ചിന്തിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യമായി അവധിക്കാലത്തെക്കുറിച്ച് നമുക്ക് രക്ഷിതാക്കളായ നമുക്ക് ഒരു ബോധമുണ്ടാവണം. അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവണം. അവധിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് 10 മാസത്തോളം കാര്യമായ ഒരു വിഷമമില്ലാതെ പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിഞ്ഞിരുന്ന നമ്മുടെ മക്കൾക്ക് ലഭിച്ച ഒരു ഇടവേളയാണ് അവധിക്കാലം. അവർക്ക് ഊർജ സംഭരണത്തിലുള്ള ഒരു കാലമാണ് അവധിക്കാലം എന്നുള്ളത്. അപ്പൊ അത് ആ നിലക്ക് അവരെ നമ്മളൊരു മക്കളെ മറ്റു കുട്ടികളുമൊത്തുമായി കളിക്കാനും കൂട്ടം കൂടിയിട്ടുള്ള കളി, അങ്ങനെ മക്കളെ ആ നിലയിൽ കളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മളെ മക്കൾക്ക് നമ്മൾ നൽകണം. അതുപോലെ തന്നെ മണ്ണിനോടും മറ്റ് മനുഷ്യരോടും എങ്ങനെ ഇടപഴകണം, സാമൂഹികമായിട്ട് എങ്ങനെ ഇടപഴകി ജീവിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കാലമാണ് അവധിക്കാലം. നമ്മുടെ മക്കൾക്ക് സമൂഹമായിട്ട് എങ്ങനെ ഇടപഴകി ജീവിക്കണം, വലിയവരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളതൊക്കെ പല അറിവുകളും നേടിക്കൊടുക്കേണ്ട ഒരു കാലമാണ് അവധിക്കാലം. അപ്പൊ ആ നിലക്ക് നമ്മൾ അവധിക്കാലത്തെ കണ്ടുകൊണ്ട് രക്ഷിതാക്കളും മക്കളും ഒന്നിച്ച് ആസ്വദിച്ച് ജീവിക്കേണ്ട ഒരു കാലമാണ് അവധിക്കാലം എന്നുള്ളത്. ക്ലാസ് മുറിയിൽ നിന്ന് പഠനം മാറി നാട്ടിലേക്കും ചുറ്റുവട്ടത്തിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ മാറി ഉള്ള ഒരു പഠനം നടത്തുക, കുടുംബബന്ധം എങ്ങനെ, കുടുംബമായിട്ട് എങ്ങനെ നമ്മൾ സഹവസിക്കണം, കുടുംബബന്ധം എങ്ങനെ പുലർത്തണം, അതിന് കുടുംബങ്ങളൊക്കെ കുടുംബ വീടുകളൊക്കെ സന്ദർശിക്കുക, അതുപോലെ മറ്റ് സഹജീവികളുമായി എങ്ങനെ ഇടപഴകണം, സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകളെ ഒക്കെ സന്ദർശിക്കുക, രോഗികളൊക്കെ സന്ദർശിക്കുക, അങ്ങനെ സമൂഹവുമായി ഇടപഴകിക്കൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കാൻ ഈ അവധിക്കാലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ അവരുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് കാരണമാകുന്ന അനൗപചാരികമായ പല അറിവുകളും പഠനങ്ങളും പരിശീലനങ്ങളും നമ്മൾ അവർക്ക് നൽകണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നീന്തൽ പഠിപ്പിക്കാൻ, അതുപോലെ സൈക്കിൾ ചോട്ട് അറിയാത്ത മക്കൾക്ക് സൈക്കിൾ ചോട്ട് പഠിപ്പിക്കുക, അങ്ങനെ അവരെ ശാരീരിക വളർച്ചയ്ക്ക് അനിവാര്യമായ പല അറിവുകളും നമ്മൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതുപോലെ ഫാമിലിയുമായിട്ടുള്ളൊരു വിനോദയാത്ര സംഘടിപ്പിക്കുക. വിനോദയാത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് പേടിയാണ്. ഇന്ന് പല വിനോദയാത്രകളും നമ്മുടെ മക്കളെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിനോദയാത്രകളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പല യുവാക്കളും പല കുട്ടികളും ഇന്ന് നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് തുറന്ന വിനോദയാത്രയുടെ പേരിൽ പല സ്ഥലത്തും പോയി ലോഡ്ജ് എടുത്ത് താമസിച്ചുകൊണ്ട് കള്ളും അതുപോലെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങളും
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വിനോദയാത്ര. ആ നിലക്കുള്ള യാത്രകളാണെന്ന് ഇന്ന് പലതും പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് കുടുംബവുമായിട്ട് ഫാമിലിയുമായിട്ടൊരു വിനോദയാത്ര, മക്കൾക്ക് സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും ദൈവം തന്ന ഈ മഹത്തായ അനുഗ്രഹം പ്രകൃതി, അതിനെക്കുറിച്ച് പഠിച്ച് ദൈവത്തെ കൂടുതൽ അറിയാനുമുള്ള ഒരു അവസരം നമ്മൾ കുടുംബവുമായൊരു യാത്ര പ്ലാൻ ചെയ്യാൻ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരുപാട് മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവധിക്കാലം നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാതെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വീർപ്പ് മുട്ടിക്കാതെ, അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് അവരെ അഴിച്ചുവിടാതെ നമ്മുടെ നിയന്ത്രണത്തിലായിക്കൊണ്ടുള്ള കളികളും യാത്രകളും ഒക്കെയായി ഈ അവധിക്കാലത്തെ നാം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഈ അവധിക്കാലത്ത് നമ്മൾ വായന ശീലമുള്ള മക്കളാക്കി മാറ്റാൻ ശ്രമിക്കുക, മക്കൾക്ക് വായനാശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ഈ അവധിക്കാലത്ത് പല നഗരങ്ങളിലും വൻ നഗരങ്ങളിലൊക്കെ ലൈബ്രറികൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അവധിക്കാലം എന്നുള്ളത്. അപ്പോൾ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് പുറമെയുള്ള പല അറിവുകളും പല പുസ്തകങ്ങളും വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ശീലം നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കുക. നമുക്കറിയാം പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും പങ്കുവെക്കുന്നതായി നാം കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിത വിജയത്തിൻ്റെ ഒരു രഹസ്യം, പല വിജയങ്ങളും അവർ കൈവരിച്ചത് അവധിക്കാലമായിരുന്നു. അതായത് അവധിക്കാലങ്ങളിൽ അവർ കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് അവരൊക്കെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവധിക്കാലമായി നമ്മുടെ മക്കൾക്ക് ഈ അവധിക്കാലം ഗുണകരമായ ഒരു അവധിക്കാലമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിന് വിജയത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇതുവരെ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.